വടക്കഞ്ചേരി വാഹന അപകടത്തിലെ പ്രതി ജോമോൻ ഡ്രൈവിങ്ങിനിടെ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത്ഭുതം തോന്നി. ഇത് 12 വർഷം മുമ്പ് 2010 ഡ്രൈവർ ജോമോൻ പറയുന്നത്. പുനെയിൽ യാത്ര ചെയ്തപ്പോൾ എടുത്ത ദൃശ്യമാണെന്നും ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നോ എന്ന് ഓർക്കുന്നില്ലെന്നും മൊഴി നൽകി. ജോമോന്റെ ഡ്രൈവിംഗ് പശ്ചാത്തലം പരിശോധിക്കുകയാണ് പോലീസ്. പ്രിയ ഇളവള്ളി മഠമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രിയ, ഈ 2010 എന്ന് പറയുമ്പോൾ 12 വർഷം മുമ്പുള്ളതാണ്. 12 വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണോ ഇത്രയും ആഘോഷപൂർവ്വം ഇത്രയും സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞത്? പോലീസ് വിശ്വസിക്കുന്നുണ്ടോ ഇത്? പി ജി, ഈ അപകടമുണ്ടായി 9 പേർ മരിച്ച ശേഷമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ദൃശ്യം, ഡ്രൈവിങ്ങിനിടെ നൃത്തം ചെയ്യുന്ന ജോമോന്റെ ദൃശ്യം വലിയ രീതിയിൽ പ്രചരിച്ചത്. അപ്പോൾ തന്നെ ഈ ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ പോലീസും ഇതേക്കുറിച്ച് പരിശോധിച്ച് വരികയായിരുന്നു. പിന്നീട് ജോമോനിൽ നിന്ന് കിട്ടിയ മൊഴി ആണ് ഇത്. അതായത് 2010 ഈ ദൃശ്യങ്ങൾ എടുത്തത്. അന്ന് ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറാണ് മൊബൈൽ ഫോണിൽ ഇത് പകർത്തിയത് എന്നാണ് ജോമോൻ മൊഴി നൽകിയിരിക്കുന്നത്. പൂനെയിൽ ഒരു വിനോദയാത്രയ്ക്ക് പോയപ്പോഴായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പക്ഷെ അന്ന് ഇത് വിനോദയാത്രയ്ക്ക് പോയതാണെങ്കിൽ പോലും ആ സമയത്ത് ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മയില്ല എന്നാണ് ജോമോൻ മൊഴിയായി നൽകിയിരിക്കുന്നത്. എന്തായാലും ജോമോന്റെ ഡ്രൈവിംഗ് പശ്ചാത്തലം പൂർണ്ണമായും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ദൃശ്യങ്ങളും പരിശോധിക്കുന്നത്. ഇതിനു മുമ്പ് സംസ്ഥാനത്തിനകത്തും പുറത്തും ജോമോൻ പോയ യാത്രകൾ, അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ ജോമോൻ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണെന്ന് ആലത്തൂർ DYSP അറിയിച്ചു. ശരി, പ്രിയ ഇളവള്ളി മഠമാണ് ആ ദൃശ്യങ്ങളെ കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. രമാചന്ദ്രൻ എന്നുള്ള പ്രേക്ഷക കാസർഗോഡ് നിന്നാണ്. രമ, സാധാരണ പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടാറുള്ളത് എൻഡോസൾഫാന് വേണ്ടി ദയാവായി സത്യാഗ്രഹം ഇരിക്കുന്നു, അതിൻ്റെ വാർത്ത കൊടുക്കണമെന്ന്. കൊടുത്തിരുന്നു, ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ദയാബായി കൂടുതൽ കരുത്തോടെ വീണ്ടും സെക്രട്ടേറിയറ്റ് വടിക്കൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വാർത്ത കൊടുത്തതാണ്. ആ വാർത്ത നമ്മൾ ആവർത്തിക്കുകയും ചെയ്യും ഇടയ്ക്കിടെ.